വെൽക്കം ടു മൂവി ബ്രാൻഡ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കേസിലെ പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയണം. അതിനിടെ കേസ് അട്ടിമറിക്കാൻ വേണ്ടി നടൻ ദിലീപ് വൻതുക മുടക്കിയിട്ടുണ്ടെന്ന വാർത്തകളും പുറത്തുവന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. കേസിന്റെ ഘട്ടത്തിൽ കൂറുമാറിയ താരങ്ങൾക്ക് ദിലീപ് പണം നൽകിയോ എന്നതിലേക്കാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം കടന്നിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വധഭീഷണി മുഴക്കിയ കേസിൽ നടൻ ദിലീപിന്റെ മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കുന്നത് മാറ്റിവച്ചിരിക്കുകയാണ്. ജാമ്യാപേക്ഷ വെള്ളിയാഴ്ചയാണ് പരിഗണിക്കുന്നത്. വെള്ളിയാഴ്ച വരെ അറസ്റ്റ് ഉണ്ടാകില്ലെന്ന് സർക്കാർ വാക്കാൽ അറിയിച്ചിട്ടുമുണ്ട്. സീനിയർ അഭിഭാഷകന് കോവിഡ് ആയതിനാൽ ഹർജി തിങ്കളാഴ്ച കേൾക്കണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കാനിരിക്കെയാണ് ഇത്തരമൊരു കേസ്. ദിലീപിനെ കൂടാതെ സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് സൂരജ് എന്നിവരും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെയും ശബ്ദരേഖയുടെയും അടിസ്ഥാനത്തിലാണ് ദിലീപ് അടക്കം 6 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് ക്രൈംബ്രാഞ്ച് കേസ് എടുത്തിരിക്കുന്നത്. എന്നാൽ ദിലീപ് നൽകിയ ജാമ്യഹർജിയിൽ ദിലീപിന്റെ പേര് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദിലീപിന്റെ അറസ്റ്റ് ഒഴിവാക്കാൻ ദിലീപ് മാത്രം പേര് നൽകുകയായിരുന്നു. അതിൽ സഹോദരൻ അനൂപിന്റെ പേരോ സഹോദരി ഭർത്താവ് സൂരജിന്റെ പേരോ സുഹൃത്തിന്റെ പേരോ ഉൾപ്പെടുത്താൻ ദിലീപ് തയ്യാറായിട്ടില്ല. തനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം തന്നെ തെറ്റാണ്. വധശ്രമമോ ഗൂഢാലോചനയോ ഒന്നും നടന്നിട്ടില്ല. അതെല്ലാം തെറ്റാണെന്നായിരുന്നു ദിലീപിന്റെ ജാമ്യഹർജിയിൽ പറഞ്ഞിരുന്നത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ദിലീപിനെതിരെ FIR ചാർജ് ചെയ്തത്. തുടർന്ന് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ദിലീപ് ജാമ്യഹർജി സമർപ്പിക്കുകയായിരുന്നു. തുടർന്ന് വാദം കേൾക്കുന്നത് കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളിയാഴ്ച വരെ ദിലീപിനെ അറസ്റ്റ് ചെയ്യില്ല. എന്നാൽ കേസിൽ ഇതുവരെ പുറത്തു വന്നത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ തെളിവുകളുമായി രംഗത്തു വരുമെന്നും സംവിധായകൻ ബാലചന്ദ്രകുമാർ പറഞ്ഞു. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് അടക്കം 6 പേർ കൂടാലോചന നടത്തിയെന്ന കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൂഢാലോചന കേസിൽ ദിലീപിനെതിരായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറി. സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ വിശദമായ തെളിവുകൾ കൈവശമുണ്ട്. ഇക്കാര്യങ്ങളടക്കം ഇന്ന് കോടതിയെ ബോധിപ്പിക്കുമെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു. ദിലീപിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം തനിക്ക് ഭീഷണിയുണ്ടെന്ന ബാലചന്ദ്രകുമാർ. ദിലീപിന്റെ സുഹൃത്തായ നിർമ്മാതാവ് തന്റെ വീടിനെക്കുറിച്ചും മറ്റും അന്വേഷിച്ചതിന്റെ തെളിവുണ്ട്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഭീഷണി ഭയന്നാണ് പലരും ദിലീപിനെതിരെ സാക്ഷി പറയാത്തത്. കേസിലെ പ്രതി പൾസർ സുനി അടക്കം പുറത്തിറങ്ങിയാൽ വകവരുത്തും. ജാമ്യം ലഭിച്ച പുറത്തിറങ്ങി ദിലീപ് വീട്ടിൽ വെച്ച സഹോദരനടക്കമുള്ളവരോട് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നും SP KS സുദർശന്റെ കൈവെട്ടണമെന്നും പറഞ്ഞിട്ടുണ്ട്. സാക്ഷികളെ ദിലീപ് സ്വാധീനിച്ചതിന് തെളിവുണ്ട്. കൂറുമാറ്റാൻ സാമ്പത്തികവും കായികവുമായി ശ്രമങ്ങൾ നടന്നിരുന്നു. ഇതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് കൈമാറി. സാക്ഷികളെ ദിലീപിന്റെ സഹോദരൻ അനൂപും സഹോദരി ഭർത്താവ് സൂരജും സ്വാധീനിച്ചതിന് കൃത്യമായ തെളിവുണ്ട്. സാക്ഷി സാഗർ കൂറുമാറിയതിന്റെ വിശദാംശങ്ങളുമുണ്ട്. ശബ്ദം ദിലീപിന്റേതാണെന്ന് തെളിയിക്കാവുന്ന 20 ക്ലിപ്പിങ്ങുകളും ദിലീപിന്റെ ഭാര്യയുടെ അടക്കം ശബ്ദമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരുമായി താൻ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദിലീപ് അതിന് തെളിവ് നൽകണമെന്നും ബാലചന്ദ്രകുമാർ ആവശ്യപ്പെട്ടു.